നയതന്ത്ര ബാഗേജിൽ സ്വർണം അയച്ച ഫൈസൽ ഫരീദിനെ ദുബായിൽ ചെക്ക് കേസിൽ ഉൾപ്പെടുത്തി അറസ്റ്റ് ചെയ്തു. സ്വർണം കയറ്റി വിട്ട മറ്റ് രണ്ടു പേരും ഫൈസലിനൊപ്പം അറസ്റ്റിലായതോടെ സ്വർണ്ണക്കടത്ത് കേസിൽ അട്ടിമറി ശ്രമമെന്ന് സംശയം. വിചാരണയും ശിക്ഷയും കഴിയാതെ ഇനി ഇവരെ വിട്ടുകിട്ടില്ലെന്നായതോടെ NIA ഉൾപ്പെടെയുള്ള അന്വേഷണം വഴിമുട്ടുന്നു. തിരുവനന്തപുരം കോൺസുലേറ്റ് സംശയമുനയിലുള്ള സ്വർണ്ണക്കടത്ത് കേസിൽ UAE സഹകരിക്കില്ലെന്ന ആശങ്കയാണ് NIA ഉദ്യോഗസ്ഥർ പങ്കുവയ്ക്കുന്നത്. ഇന്ത്യയിലെത്തിക്കുന്ന പ്രതികൾ സ്വർണ്ണക്കടത്തിൽ കോൺസൽ ജനറലും അറ്റാഷേക്കും പങ്കുണ്ടെന്ന് വെളിപ്പെടുത്തിയാൽ UAE രാജ്യാന്തര തലത്തിൽ നാണക്കേടുണ്ടാകുമെന്നതാണ് ഇതിന് കാരണം. കുറ്റവാളികളെ കൈമാറാൻ UAE അടക്കം നിരവധി രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് കരാറുണ്ടെങ്കിലും പലപ്പോഴും അത് പാലിക്കാറില്ലെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. ഡൽഹിയിൽ നിന്ന് ദുബായിലെത്തിയ NIA സംഘം ഫൈസലിനെയും മറ്റും ചോദ്യം ചെയ്യാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇയാൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണെന്ന വിവരമാണ് ഇന്ത്യൻ എംബസി വഴി ലഭിച്ചത്. ഫൈസലിനെതിരെ അവിടെ കേസെടുക്കരുതെന്ന് നേരത്തെ വിദേശ മന്ത്രാലയം വഴി അഭ്യർത്ഥിച്ചിരുന്നു. വിട്ടുകിട്ടൽ വൈകിക്കാൻ കേരളത്തിൽ നിന്ന് ദുബായ് അധികൃതർ സമ്മർദ്ദമുണ്ടെന്നും സൂചനയുണ്ട്. കുറ്റപത്രം വൈകിയാൽ അറസ്റ്റിലായ പ്രതികൾക്ക് ജാമ്യം കിട്ടാൻ സാഹചര്യമൊരുങ്ങും. ഇന്ത്യയിലെ അന്വേഷണം ഏറെക്കുറെ പൂർത്തിയായി. സ്വർണം അയച്ചവരെയും കോൺസുലേറ്റ് ഉദ്യോഗസ്ഥരെയുമാണ് ഇനി ചോദ്യം ചെയ്യാനുള്ളത്. നിർണായക വിവരങ്ങൾ കിട്ടേണ്ടത് സ്വർണം കയറ്റി വിട്ട ഫൈസലിൽ നിന്നാണ്. കഴിഞ്ഞ നവംബർ മുതൽ നയതന്ത്ര ചാനൽ വഴി 21 തവണ സ്വർണം കടത്തിയെന്നാണ് സന്ദീപ് നായരുടെയും നേരത്തെ കോൺസുലേറ്റ് ജീവനക്കാരായിരുന്ന സ്വപ്ന സുരേഷ്, PS സരിത് എന്നിവരുടെയും മൊഴി. അവസാനത്തെ രണ്ട് തവണയാണ് ഫൈസൽ സ്വർണം കയറ്റിവിട്ടത്. സ്വർണം കയറ്റിവിട്ട മറ്റ് ചിലരുടെ വിവരങ്ങൾ സരിത്തിൻ്റെ പെൻഡ്രൈവിലുണ്ടായിരുന്നു. ഇങ്ങനെ തിരിച്ചറിഞ്ഞ രണ്ടു പേരെയാണ് ദുബായിലെത്തിയിട്ടും ചോദ്യം ചെയ്യാൻ കഴിയാതെ പോയത്. UAE സഹകരണമില്ലാതെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് അന്വേഷണ സംഘം. എല്ലാറ്റിനും പിന്നിൽ കോൺസൽ ജനറലും അറ്റാഷയും ഉണ്ടെന്നാണ് സരിത്തും സ്വപ്നയും അന്വേഷണ ഏജൻസികളോട് പറഞ്ഞത്. ഓരോ സ്വർണ്ണക്കടത്തിലും അവർക്ക് കമ്മീഷൻ നൽകിയിരുന്നെന്നും പ്രതികൾ മൊഴി നൽകി. വടക്കാഞ്ചേരിയിൽ ലൈഫ് മിഷൻ കെട്ടിട നിർമ്മാണത്തിന് കരാറെടുത്ത യൂണിടെക് കമ്പനിയുടമയുടെ മൊഴിയും കോൺസൽ ജനറലിനെതിരാണ്. ഫൈസൽ ഇത് ആവർത്തിച്ചേക്കാം.